ക്ഷീരകർഷകർക്ക് 1,80,00,000 രൂപ സബ്സിഡിയുമായി ജില്ലാ പഞ്ചായത്ത്. കർഷകർ അളക്കുന്ന പാലിന്റെ തോത് അനുസരിച്ച് ഉയർന്ന രീതിയിലുള്ള സബ്സിഡിയാണ് ജില്ലാ പഞ്ചായത്ത് ഈ വർഷം ലഭ്യമാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ്സിഡി വിതരണം ചെയ്യുന്നത്. 2018 പ്രളയകാലത്തും അതിനുശേഷമെന്ന കോവിഡ് കാലത്തും ജില്ലയെ സാമ്പത്തികമായി താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മേഖലയാണ് ക്ഷീരകർഷക മേഖല. പച്ചപ്പുല്ലിന്റെ ലഭ്യതക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പാലിന്റെ അളവിലുണ്ടായ ഗണ്യമായ കുറവും കാലിത്തീറ്റ പോലുള്ള അവശ്യവസ്തുക്കളുടെ വിലവർദ്ധനയും കാരണം ദുരിതത്തിലാവുന്ന കർഷകർക്ക് താങ്ങാവുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായി വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. തേനേരി സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജില്ലാതല സബ്സിഡി വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കർ നിർവഹിച്ചു. ക്ഷീരമേഖലയെ വയനാടിനെ സംബന്ധിച്ചുള്ള ആഫ്റ്റർ കോവിഡ് വയനാട് ജില്ല പിടിച്ചു നിന്ന ഏക മേഖല എന്ന് പറയുന്നത് ക്ഷീര കർഷകരും ക്ഷീരമേഖലയും തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. 55 സൊസൈറ്റിയുള്ള നമ്മളും 350 സൊസൈറ്റിയുള്ള പാലക്കാടും തമ്മിൽ അളക്കുന്ന പാലിന്റെ വ്യത്യാസം വളരെ കുറവാണ്. പക്ഷെ അവിടെ സൊസൈറ്റികളുടെ എണ്ണവും കർഷകരുടെ എണ്ണവും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ എണ്ണവും വളരെ കുറവ്. പക്ഷെ നമ്മൾ അത്രമേൽ ക്ഷീര കർഷകർ ഈ ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരെ സഹായിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പദ്ധതി വെച്ചത്. പച്ചപ്പുല്ല് കൊണ്ടുവരുന്നതിന് കർണാടക നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ദുരിതത്തിലാവുന്ന കർഷകർക്ക് അത് സ്വയം കൃഷി ചെയ്യുന്നതിന് സാമ്പത്തികമടക്കമുള്ള സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും അത് കൃഷി ചെയ്യുന്നതിനായി കർഷകർ സ്വയം തയ്യാറാകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. അതിലൊരു കാരണം തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാൽ ഈ പച്ച തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനുള്ള ഭൂമി ഒരുക്കുന്നത് തൊഴിലുറപ്പിൽ സൗജന്യമായി ചെയ്യും. ഇതിലേക്ക് വേണ്ട തീറ്റപ്പുല്ലിന്റെ വിത്ത് തൊഴിലുറപ്പിൽ നിന്ന് സൗജന്യമായി തരും. നിങ്ങൾ തൊഴിൽ കാർഡ് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും കൂടെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി 350 രൂപ കൂലിയും തരും. ജില്ലയിലെ 16 സൊസൈറ്റികൾക്ക് ആദ്യഘട്ടത്തിൽ പലിശയില്ലാത്ത തിരിച്ചടവ് വ്യവസ്ഥയിൽ 5 ക്ഷീരകർഷകർക്ക് ഓരോന്ന് വീതം പശുക്കളെ വാങ്ങുന്നതിന് 2,00,000 രൂപ വീതം അനുവദിക്കുന്നതിനും സാധ്യതകൾ വിലയിരുത്തി പദ്ധതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ പരിഗണനയിലാണെന്നും അധികൃതർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ തമ്പി അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ബാബു, ക്ഷീരസംഘം പ്രസിഡന്റ് പി ടി ഗോപാലക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.